मिनिस्टर का कोई चेहरा डिसाइड हुआ है? नहीं, कोई डिसाइड नहीं, अभी थोड़ी डिसाइड करता है, क्या बात कर रहे हैं आप? अभी तो चुनाव की बात तो अभी शुरू की है, आने वाले दिनों में महाविकास आघाड़ी के नाम पे हम लोग चुनाव लड़ेंगे. രമേശ് ചെന്നിത്തലയെ സുധാകരനും കോൺഗ്രസുകാർക്കും ഇച്ചിരി പരിഹാസമാണെങ്കിലും കേരളം വിട്ടാൽ അങ്ങനെയൊന്നുമല്ല. ഈ ചെന്നിത്തലയ്ക്ക് വലിയ പിടിപാടാണ് അന്നും ഇന്നും ഹൈക്കമാൻഡ്. മാധ്യമങ്ങളെ എങ്ങനെ നേരിടണമെന്നും അതും ഉത്തരേന്ത്യ മാധ്യമങ്ങളെ ചെന്നിത്തല കണ്ടുപിടിക്കണം. കാണേണ്ടത് തന്നെയാണ് പ്രവർത്തക സമിതി അംഗമായ ചെന്നിത്തലയുടെ മഹാരാഷ്ട്രയിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെ ആ പെർഫോമൻസ്. वो मीटिंग में पूरा चर्चा करके आगे जाएंगे. सर, मुंबई की भी खास तौर पर बैठक ली गई है अलग से, तो मुंबई में कितनी जगहों पर आप दावा कर रहे हैं? देखिए, दावा करने की बात नहीं है, ये महाविकास आघाड़ी सक्षम है, महाराष्ट्र में आने वाले दिनों में सरकार बनना है, इसलिए हम सारे लोग मिल करके एकजुट करके काम करेंगे. ये सारे बाकी सारे चीजों के ऊपर 7 तारीख को जो MBA का मीटिंग है वो मीटिंग में डिसाइड करेंगे. महाराष्ट्र में कांग्रेस सबसे बड़ी पार्टी है, तो क्या इसी तर्ज पर ज्यादा से ज्यादा सीटों की मांग की जाएगी? ये कहा जा रहा है कि कांग्रेस पार्टी 110 से 120 सीटों के चुनाव लड़ना चाहती है. देखिए, इसके बारे में हम लोग अभी तय नहीं किया है, लेकिन सारे लोग जानते हैं कि महाविकास आघाड़ी आज महाराष्ट्र में बड़े पैमाने पर लोगों के सपोर्ट से आगे जा रहे हैं. पार्लियामेंट के चुनाव इसको इसके बारे में एक सबूत हमको दिखाया है. बाकी चीज हम डिस्कस करके करेंगे, अभी कोई नंबर के बारे में हम लोग बात नहीं कर. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു അധികായൻ തന്നെയാണ് രമേശ് ചെന്നിത്തല, ഒരു സംശയവുമില്ല, ആർക്കും അതിന്റെ എതിർപ്പും പറയാനുമില്ല. മുമ്പ് MP ആയിരുന്നപ്പോൾ, ദീർഘകാലം MP ആയിരുന്നപ്പോൾ ഹൈക്കമാൻഡിൽ നല്ല പിടിപാടായിരുന്നു. ആ പിടിപാട് ഇപ്പോഴും ഉണ്ടെന്നത് വ്യക്തം, പക്ഷേ ചെന്നിത്തല പുറത്തു പറയാറില്ല. അതുകൊണ്ടാണല്ലോ കെ സുധാകരന് രമേശ് ചെന്നിത്തല ഒട്ടും ഇഷ്ടമല്ലാത്തത്. ചെന്നിത്തലയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പദവി പിടിച്ചു വാങ്ങിയത് VD സതീശനാണ്. അന്ന് സതീശൻ ആ പദവി വാങ്ങിക്കൊടുത്തത് കെ സുധാകരനാണ്. എന്നിട്ടും ചെന്നിത്തലയും സതീശൻ തമ്മിൽ തെറ്റലില്ലാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ KPCC തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനെ തിരിച്ചു വന്ന ചെന്നിത്തല അധികായനായി വീണ്ടും വരും കേരള രാഷ്ട്രീയത്തിലേക്കെന്ന് മനസ്സിലാക്കിയ മഹാൻ പാർട്ടി അധ്യക്ഷനായ കെ സുധാകരനാണ്. അതുകൊണ്ടാണ് ഇരുവരും തമ്മിൽ ഇപ്പോഴും തെറ്റൽ തുടരുന്നത്. ചെന്നിത്തല അങ്ങോട്ട് പ്രശ്നത്തിന് പോകാറില്ലെങ്കിലും ഇപ്പോഴിതാ വയനാട് ദുരന്തത്തിൽ ചെന്നിത്തല തന്റെ 1 മാസത്തെ സാമാജിക നിലയിലുള്ള ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തപ്പോൾ എന്തിനാണ് അവിടേക്ക് കൊടുക്കുന്നത്, ഒരുമിച്ച് കൊടുത്താൽ പോരെ എന്നായിരുന്നു പരിഹസ്യത്തോടെയുള്ള കെ സുധാകരന്റെ മറുപടിയും ചോദ്യവുമൊക്കെ. അതിന് മുഖ്യമന്ത്രിയാണ് അവളുടെ വ്യക്തമായ മറുപടി നൽകിയത്. അതുകൊണ്ടാണ് പറയുന്നത്, രമേശ് ചെന്നിത്തല കെ സുധാകരൻ അച്ചുതണ്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല. സുധാകരന് ഭയമുണ്ട് ഇനി സുധാകരന്റെ കസേര ലെങ്ങാനും ചെന്നിത്തല വന്നിരുന്നാലോ എന്ന്. പക്ഷേ ചെന്നിത്തല ആരാണെന്ന് അവളുടെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ ആരാണ് താനെന്ന് കെ സുധാകരൻ അവളുടെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് രമേശ് ചെന്നിത്തല.